ടീമുകളൊന്നും വരാമോ? ആരൊക്കെയാ ടീമുകൾ? എല്ലാവരും ഉണ്ട്. ഒന്ന് സംസാരിക്കാൻ, എന്താണ് ഈ നിങ്ങൾ നടക്കുന്ന പരിപാടി എന്താന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ന്യൂസ് 18 രാവിലെ മോർണിംഗ് വൈബ്സ് എന്ന് പറഞ്ഞ മോർണിംഗ് ഷോ ആണ്. ഏഹ്, രാവിലെ നിങ്ങളുടെ വൈബ് തേടി വന്നതാണ്. ആരാ ഇതിന്റെ ഒരു ക്ലബിന്റെ ഒരു പ്രധാന ഭാരവാഹി? ചേട്ടൻ, ശരി ശരി. ഈ ക്ലബിന്റെ പേരെന്താ? എന്താ പരിപാടികൾ? കുറെ പേരുണ്ടല്ലോ. കൊച്ചിൻ റിതം എന്നാണ്. ഇത് ഞങ്ങള് ഇപ്പൊ ഒരു 5-6 വർഷമായിട്ട് ഇവിടെ സ്ഥിരമുള്ളതാണ്. ഇവിടെ ഞങ്ങളൊരു കൂട്ടായ്മ, എല്ലാരും കൂടി കൂടി ഒരു എല്ലാവർക്കും ഒരു എനർജി ഉണ്ടായ. അതിപ്പൊ വരുന്ന എല്ലാരും പാട്ടുകാരൊന്നുമല്ല ഇവിടെ, എന്നാലും വന്നു കഴിയുമ്പോ ഒരു ആഗ്രഹം ഒന്ന് പാടണമെന്ന്. ഇപ്പൊ പാടി പാടി എല്ലാരും നല്ല പാട്ടുകാരെ കേട്ടിട്ടുണ്ട്. പാടി പാടി പാട്ട് ആരും സംഗീതം പഠിച്ച ആൾക്കാരൊന്നുമല്ല, എല്ലാരും ഇപ്പൊ ഒരുമാതിരി നന്നായിട്ട് പാടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ പുതിയ ആൾക്കാർ വരുന്നതാണെങ്കിലും നമ്മള് പ്രോത്സാഹനം കൊടുക്കുന്നു പാടാൻ വേണ്ടി. അപ്പൊ എല്ലാവർക്കും ഭയങ്കര ഒരു എനർജിയാണ്. ഇവിടെ വരുമ്പോ ഒന്ന് കണ്ടു നിൽക്കുമ്പോ ആൾക്കാർ ഒന്ന് എന്നെയും ഇതിൽ കൂട്ടും, ഒന്ന് പാടിക്കോട്ടെ പാടാൻ പറയുക. പാടിക്കല്ല, പാടിക്കോട്ടെ എന്ന് ചോദിക്കുന്ന ആർക്കും ഞങ്ങൾ അവസരം കൊടുക്കണേ. അവസരം ഒരു ദിവസം പാടിക്കഴിയുമ്പോ പറയും എന്നെ ഇതിൽ കൂട്ടോ. ഓക്കെ, ഞങ്ങൾ വെൽക്കം ആണ്, എല്ലാരും സ്വാഗതം ചെയ്യണേ. ഇപ്പൊ എല്ലാവർക്കും ഒരു കൂട്ടായ്മയാണ്. ഇത്രയും പേരില്ല, ഇതിലും കൂടുതൽ ആൾക്കാരുണ്ട് ഞങ്ങള്. എല്ലാരും 6:30 to 8:30 വരെയും എല്ലാ സൺഡേയും. 6 മുതൽ 8 വരെ എല്ലാരും കൂടി. എത്ര പേരുണ്ട് മൊത്തം? ഇപ്പൊ ഒരു 42-45 വേറെ ഏതെങ്കിലും കൂടുതലുണ്ടോ? ഐ മീൻ ഈ ഞായറാഴ്ചകൾ രാവിലെ അല്ലാതെ? അല്ലാതെ ഞങ്ങൾ പ്രോഗ്രാം ഇപ്പൊ ഒരേ വിളിക്കുന്നുണ്ട് ഞങ്ങളാ. ഇപ്പൊ അമ്പലത്തിലൊക്കെ അമ്പലങ്ങളിൽ കല്യാണത്തിന് ടൂറ് ചെയ്യാറുണ്ട്, ടൂറ് പ്രോഗ്രാം ചെയ്യാറുണ്ട്. ഇപ്പൊ ഞങ്ങള് എല്ലാരും കൂടി ഒരു കൂട്ടായ്മയാണ്. ഇത് എല്ലാവർക്കും ഹാപ്പിയാണ്. ഇതെങ്ങനെ ഒത്തുകൂടി? ഒത്തുകൂടി ഞങ്ങൾക്ക് അങ്ങനെ നടക്കാൻ വരുന്ന ആൾക്കാരാണ്. നടക്കാൻ മോർണിംഗ് വാക്ക് ടീമാണ്. അപ്പൊ ഞങ്ങൾ ഇവിടെ വരുമ്പോ ഇവിടെ കുറച്ചുപേരുകൂടി ഒരു ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അതിൽ പിന്നെ ഞങ്ങൾ ഓരോരുത്തരും ഇപ്പൊ ഞാനൊക്കെ വന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നോക്കി നിൽക്കും. നമ്മൾ ഈ പാട്ട് പറഞ്ഞ ഭയങ്കര കൗതുകത്തോടെ നോക്കിയേക്കും. അത് കഴിഞ്ഞിട്ട് വന്ന് ചോദിക്കും എന്നെയും കൂടി ചേർക്കും ചോദിക്കും. അപ്പൊ നമ്മളെ ചേർത്ത് അങ്ങനെ നമ്മള് പാടിപ്പാടി ഇതേപോലെ ഓരോരുത്തരും വന്ന് ഞങ്ങളൊരു കൂട്ടായ്മ ചെയ്യുമ്പോ. ഇതിനു മുമ്പ് ഇപ്പൊ തൊട്ട് മുമ്പ് പാടിയത് ചേട്ടനാണല്ലോ. ചേട്ടന്റെ പേര്? എന്റെ പേര് മജു. മജു മജുട്ടെ, ഇതിനു മുമ്പ് മൈക്ക് എടുത്തിട്ടുണ്ടോ? ഇവിടെ അല്ലാതെ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും മൈക്ക് എടുത്തിട്ടുണ്ടോ? ഞാൻ ചെറുപ്പത്തിലെ 10-ാം ക്ലാസ്സിലൊക്കെ സ്റ്റേജിലേക്ക് സ്കൂളിലൊക്കെ പാട്ട് പറഞ്ഞാൽ ഞാൻ ഇന്നുവരെ പാട്ട് പഠിച്ചിട്ടില്ല, കേട്ടുള്ള പഠിത്തം മാത്രമേ ഉള്ളൂ. ഇതുവരെ പാട്ടിന്റെ സരിഗമ എനിക്കറിയ പാടാൻ ശ്രുതി എന്താന്ന് വെച്ചാൽ എനിക്കറിയില്ല അതെന്താന്ന്. പക്ഷെ പാടുന്ന കേട്ടുള്ള പാട്ട്, ഒരു പാട്ട് കേട്ടത് പാടാനുള്ള ശ്രമം മാക്സിമം നടത്താറുണ്ട്. അതിനുവേണ്ടി ഇത്തിരി ബുദ്ധിമുട്ടാറുണ്ട് പഠിക്കാൻ വേണ്ടി. ഞാനിപ്പൊ 75 വയസ്സായിരിക്കും പ്രായഭേദമില്ല. കാരണം എന്നെ പ്രോത്സാഹിപ്പിക്കണ ഇവരാണ്. ഞാനിവിടെ കാരണം സത്യത്തിൽ പാട്ടിലോട്ട് ഇറങ്ങിയിട്ട് ഒരു 3-4 ജോലിയാണ്. കാരണം വൈഫ് മരിച്ചിട്ട് ഞാൻ ഒറ്റയായി. അപ്പൊ അതിൽ നിന്ന് മോചനം നേടാനായിട്ട് വന്നപ്പോ ഇവിടെ പാട്ടുകാരൊക്കെ ഉണ്ട്. അപ്പൊ എന്നെ ഇവര് കരമൊക്കെ പഠിപ്പിച്ച് അപ്പൊ ഞാനിപ്പോ പാടാറുണ്ട്. ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് അത് കാരണം വളരെ സന്തോഷമാണ്. ഈ ഒരു കൂട്ടായ്മയിൽ നിന്ന് എനിക്ക് കിട്ടണം. പിന്നെ എല്ലാവരും വളരെ സൗഹൃദത്തോടു കൂടി ചേട്ടനന്യന്മാരെ പോലെ പരസ്പര ബഹുമാനത്തോടു കൂടി ഇവിടെ പാടാറുണ്ട് ഞാൻ. പേരെന്തായിരുന്നു? എന്റെ പേര് ഓജി പവിത്രൻ. പവിത്രൻ ചേട്ടൻ എന്തായിരുന്നു പ്രൊഫഷൻ? എന്തായിരുന്നു? ഞാൻ എക്സൈസ് ഇൻസ്ട്രക്ടറായിരുന്നു. ഇപ്പൊ സംഗീതം കേട്ട് സന്തോഷം. ഞാൻ ഇവരുടെ കൂടെ കൂടിയ കാരണം എനിക്ക് എല്ലാ പ്രോത്സാഹനം ഇവർ തരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പ്രോത്സാഹിപ്പിച്ചാലോ നമുക്ക്? നമുക്ക് മൈക്ക് വേണോ? നമുക്ക് ഇതിൽ പാടി കിട്ടും. മ്യൂസിക് വേണമെന്നുണ്ടോ? മ്യൂസിക്കോട് കൂടിയാണ്. അങ്ങനെ പാടാം. എന്താ വേണ്ടത് തീരുമാനിച്ചു? ഇവര് കൈകൊണ്ട് താഴോട്ടാ. കൈകൊണ്ട് താഴോട്ടാ. ഓക്കെ. സുറുമ എഴുതിയ മിഴികളേ പ്രണയ മധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളേ. സുറുമ എഴുതിയ മിഴികളേ ജാലകത്തിര ശീല നീക്കി ജാലമെറിയുവതെന്തിനോ തേൻ കരളിലെറിയുവതെന്തിനോ തേൻ പുരട്ടിയ മുള്ളുകൾ നീ കരളിലെറിയുവതെന്തിനോ സുറുമയെഴുതിയ മിഴികളെ പണയ മധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ. എഴുതി മിഴികളെ പൊറുക്കിനാവിൻ ചിറകിലേറി ഓമലാളെ നീ വരൂ.
ഒരു കിനാവിൽ ചിറകിലേറി ഓമനാളെ നീ വരൂ, നീലമിഴിയിലെ രാഗലേറി നീ പകർന്നു തരൂ തരൂ, നീലമിഴിയിലെ രാഗലേറി നീ പകർന്നു തരൂ തരൂ. എഴുതിയ കിഴികളെ പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ, ചുറുമ എഴുതിയ മിഴികളെ. കാക്കിക്കുള്ളിലേക്ക് കലാഹൃദയം എന്നൊക്കെ പറയുന്നല്ലേ, റിട്ടയർ ചെയ്ത കാക്കിയാണെങ്കിൽ പോലും കലാഹൃദയം സൂക്ഷിക്കുന്നു. സൂപ്പർ, റിട്ടയർഡ് കാക്കിയാണോ? എവിടെ ഇതില് ഇന്നത്തെ ഹിന്ദി സ്പെഷ്യലിസ്റ്റ് ആരാ? ആ ആരാണല്ലോ നിങ്ങൾ, ഒരാളെന്ന് പറയും. ആ പാടും. ഓക്കെ, പേരെന്താണ് ചേട്ടൻ? സുനിൽ. സുഖിൽ. സുനിൽ. 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 സുനിൽ എന്താ ചെയ്യുന്നത്? ഞാൻ റിലയൻസ് വർക്ക് ചെയ്യുന്നു. റിലയൻസ് വർക്ക് ചെയ്യുന്നു. ഓക്കെ, നമ്മുടെ സഹോദര സ്ഥാപനങ്ങളാണ്. ശരി, അപ്പൊ എങ്ങനെയാ ഇവരെ കൂടെ കൂടി എടുത്താളെ? സെയിം അഞ്ചാറ് വർഷമായി. ഞാൻ അഞ്ചാറ് വർഷമായി. ഈ ആറ് വർഷമായിട്ട് ഇത് മുടക്കിയിട്ടില്ല അല്ലേ? ഞങ്ങൾ എല്ലാ സൺഡേയിലും ആറ് മുപ്പത്. മഴയാണെങ്കിലൊക്കെ മാത്രം. ആ മഴ ജൂൺ മാസത്തിലെ പ്രശ്നം, മഴ ഉണ്ടെങ്കിൽ മാത്രം പ്രശ്നമുണ്ട്. ആൾക്കാർ വരില്ലല്ലോ അല്ലേ? വരും. മഴ കുറവാണെങ്കിൽ അപ്പൊ പാടും. പാടും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു കാര്യമാണ്. കറക്റ്റ് ആറ് മണിയാകുമ്പോഴേക്കും എല്ലാരും വന്നു തുടങ്ങും. എന്ന് വെച്ചാൽ സംഗീതത്തോട് ഒരു ഭയങ്കര ഒരു സ്നേഹം, സന്തോഷം ഇവിടെ വരുമ്പോ വെച്ചാൽ നമ്മൾക്ക് കിട്ടുന്നതിന്റെ എനർജി. ഇപ്പൊ പറഞ്ഞില്ലേ, പാടാൻ കഴിവില്ലാത്ത ആൾക്കാരായാലും വന്നു കഴിഞ്ഞ് ആദ്യം പാടുമ്പോഴൊക്കെ തെറ്റൊക്കെ ഉണ്ടാവും, എന്നാലും ഞങ്ങൾ പ്രോത്സാഹനം കൊടുക്കും. പാടി ഞങ്ങളെയും വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ പറയും, ഒരാഴ്ച ആയിട്ട് ഞാൻ ആ പാട്ട് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത ആഴ്ച വന്ന് പാടുമ്പോ നന്നായിട്ട് പാടുന്നു. ഇപ്പൊ പാടുന്ന ആൾക്കാർക്കൊക്കെ നല്ല കഴിവാണ്. അപ്പൊ ഞായറാഴ്ച കഴിഞ്ഞ പിന്നെ അടുത്ത ഞായറാഴ്ചയൊക്കെയുള്ള പരിശീലനം വീട്ടിൽ കർണാടക പോയി പ്രാക്ടീസ് ആണോ? നല്ല പാട്ടുകാരനാണ് കൂടുതൽ പാടാൻ കഴിവുണ്ടെങ്കിൽ കൂടുതലും ഒരു സഹഭാഗമ്പം അത് വളരെയധികം അവരെ പുറകോട്ട് വലിക്കുക. അത് മാറ്റിയെടുക്കാനാണ് മെയിൻ ആയിട്ട് ഇവിടെ. അപ്പൊ ഞങ്ങള് വളരെയധികം ഇതിനെ കുറിച്ച് പാടുമെങ്കിലും ഉള്ളില് പാട്ടിന്റെ ഒരു ആസ്വാദനം ഉണ്ടെങ്കിലും ആ പാടാനുള്ള ഒരു ഇത് മാറി അർച്ചിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അത് ഇവിടെ കാണുമ്പോൾ ആൾക്ക് വളരെ അട്രാക്ഷൻ ആണ്. അപ്പൊ അവര് പതുക്കെ ഞങ്ങളെയും കൂടി ഇതില്, അപ്പൊ ഇത് കൂടുതലായിട്ട് ഞങ്ങൾ അവരെ ഒരു ഇതിനു വേണ്ടി ടോളറേറ്റ് ചെയ്യുന്നില്ല. അത്യാവശ്യം ചെറിയ ഒരു ഇതില് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 500 രൂപ അത്രയുള്ള ഞങ്ങൾ കൊടുക്കുക. അത് ആയുഷ്കാലമായിട്ട് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഞങ്ങളെ കൊണ്ട് ആവുന്ന രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഈ സഹായങ്ങൾ ആദ്യം ചെയ്തിരുന്നു. പിന്നെ ഈ ആളുകളിൽ കൂടുതൽ പ്രശ്നങ്ങൾ വന്നപ്പോ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റാതായപ്പോ അതങ്ങനെ കുറച്ച് ഒഴിവാക്കി. എങ്കിലും അതിലും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഇങ്ങനെ പോകണേ. ഇങ്ങനെ ഇവിടെ വന്നപ്പോ ആ മൊമെന്റ്സ്, ആളുകളായിട്ടുള്ള ഷെയറിങ്ങും, പിന്നെ അതുപോലെ പാടാനുള്ള കഴിവ്. ഇപ്പൊ പലരും ആദ്യമായിട്ട് പാടി തുടങ്ങിയവര് ഇത്രയും പ്രായത്തിനടക്ക് വളരെയധികം ആക്റ്റീവായി ഇപ്പൊ പാടാൻ മറ്റുള്ള പാർട്ടികളൊക്കെ വളരെ മുമ്പിൽ ഇന്ന് പാടുക. മടിച്ചു സ്റ്റേജുകളിലൊക്കെ പോയി പാടാനുള്ള ഞാൻ ടൗൺ ഹാളിൽ പാടിയിട്ടുണ്ട്. അപ്പൊ ഒരു 10-5 വർഷത്തോളം പ്രസിഡന്റ് ആയിരുന്നു. ഓക്കെ, അതെ, ഇത് മോർണിംഗ് ലൈവ് ആണ്. അപ്പൊ ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കട്ടോ. രാവിലെ 6 മണിയാകുമ്പോ തികച്ചും യാന്ത്രികമായിട്ട് ഞങ്ങൾ എഴുന്നേൽക്കാം. എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ സംഗീതം മനസ്സിൽ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ 6 മണിക്ക് ഇവിടെ എത്തുക, 6:30 എത്തിച്ചേരുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടെയാണ് തലേദിവസം രാത്രി കിടക്കുന്നത്. കൃത്യം 6 മണിക്ക് എഴുന്നേറ്റിരിക്കും, പിന്നെ ഉടനെ റെഡിയായിട്ട് ഇവിടെ വരികയാണ്. മിക്കവാറും എല്ലാവരും തന്നെ ഒരു നമ്മളൊരു കോമഡി വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂം സിംഗേഴ്സ് ആയിരുന്നു. എന്നാൽ ഇന്ന് എല്ലാവരും സ്റ്റേജ് സിംഗേഴ്സ് ആയി മാറി. നാടൻപാട്ടുണ്ട്, ഹിന്ദിയോ? ഇന്ന് മിക്കവാറും ഞാൻ മോണി മെൽസ് മൊത്തം സംഗീതാത്മകമാക്കി മാറ്റും. സ്പോൺസർ ചെയ്യുന്ന മോണി മെൽസ് ആക്കി മാറ്റുവാണ്. ആർക്കും പാടാം. എന്റെ പേര് എൽദോ എന്നാണ്. ക്യാമറമാൻ മനോജ്. മനോജ് നാടാണല്ലോ. ഓക്കെ, ഇതിലെ ഒരു പ്രത്യേക കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരും പാട്ടുകാരല്ല, എന്നാലും എല്ലാരും ഇപ്പൊ പാട്ടുകാരാണ്. എല്ലാരും പാട്ടുകാരാണ്. അത് പാടാനുള്ള കഴിവെന്ന് പറഞ്ഞാൽ പേടി, എല്ലാവർക്കും പേടിയാണ്. മൈക്ക് കൈ കിട്ടിയാ വിറക്കും, ഇവിടെ നിന്ന് കൈ ഇങ്ങനെ വിറക്കും മൈക്ക് പിടിച്ചാ. ആദ്യമൊക്കെ ഞങ്ങൾക്കും അങ്ങനെ, ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഒരു 2000 പേരുള്ള ഒരു വേദിയാണെങ്കിൽ അവിടെ നമ്മള് ഒരു ടെൻഷനും ഇല്ല. സ്റ്റേജ് വേദി കിട്ടിയാ അപ്പൊ കയറി പാടണേ. വേദി കിട്ടിയാ മതി നമുക്ക്. അങ്ങനെ പാടാന്ന് ഹിന്ദി പാട്ടിൽ ഒന്ന് പിടിച്ചാൽ ആദ്യം. ഇന്നലെ നിങ്ങൾക്ക് ആ നാസിക് ദോലിലൊക്കെ ശല്യമൊക്കെ ഉണ്ടായിരുന്നില്ല. അപ്പൊ തൽക്കാലം ഇപ്പൊ എന്റെ മൈക്കിൽ അങ്ങ് പോയ കുഴപ്പമില്ലല്ലോ. സന്തോഷല്ലേ? ഓക്കെ.
മൈക്ക് ഞാൻ പിടിച്ചോളൂ, കൂളായിട്ട് പഠിക്കോ, ഞാൻ പിടിച്ചോളൂ. ഏ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്, റിപ്പീറ്റ് ചെയ്യാൻ നോക്കട്ടെ, ഞാൻ പറയാം. പോണേ ഞാൻ പറയാം. ഇപ്പൊ ഇപ്പൊ ന്യൂസ് 18 കേരളത്തിന്റെ യൂട്യൂബ് പേജ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ഇപ്പൊ കാണാം. ഞാൻ കിഷോർ കുമാർ പാടിയ പഴയ ഗാനം. മേരേ നേന സാവൻ ബാദോ ഫിർ ബി മേരാ മൻ പ്യാസാ, ഫിർ ബി മേരാ മൻ പ്യാസാ. മേരേ നേന സാവൻ ബാദോ ഫിർ ബി ഗംഭീര ഗംഭീര ഗംഭീര.